സംസാരം ഈ നിമിഷം ഞാൻ കാണുന്നു നാഥ നിൻ കൃപയാലേ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ മാത്രമായി
വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളൻ സോദരരെ മറക്കുമോ നിങ്ങളൻ സ്നേഹിതരെ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളൻ സോദരരെ കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോ ജീവനേ ജീവനേ ജീ
Gracias.
ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വെളിയിലോട്ടിറങ്ങാം. അതിന് ബോഡി എടുക്കാനുള്ള ആളുകൾ മാത്രം തന്നാൽ മതി. ബാക്കിയുള്ളവർക്ക് വെളിയിലോട്ടിറങ്ങാവുന്നതാണ്. പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഓരോരുത്തരേക്കായിട്ട് വെളിയിലോട്ട് ഇറങ്ങണം. അതിന് മുമ്പ് ഇവിടെ നിന്നുള്ള കസേര വെളിയിലോട്ട് ഇടാനുള്ള ക്രമീകരണം ചെയ്യാം. കസേര അത് മാത്രം അത് എന്തായാലും കസേര വാസം നമോ ഗുരുക്കി നിൽക്കുന്നുണ്ടേ കാത്തു വേഗം മഹത്വത്തിന്റെ പ്രത്യാശയായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ശാന്തമായ നിമിഷത്തിനായ ദൈവത്തിന്റെ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ ഓരോ നിമിഷവും തന്റെ പേർ ചൊല്ലി വിളിച്ച് തന്റെ മാറോടണയ്ക്കുന്ന ദൈവമാകിയാൽ നിനക്ക് സ്തോത്രം. കർത്താവേ, ഈ വാത്സല്യം മകന്റെ ഈ ഭൂമിയിലെ ധന്യമായ ജീവിതത്തിനായി നിന്നെ വാഴ്ത്തുന്നു. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ, കർത്താവേ, നീ നിന്നോടൊപ്പം വിളിച്ചു ചേർക്കുന്ന നിമിഷം വരെ തന്റെ അദൃശ്യമായ കരങ്ങളിൽ അവിടുന്ന് നിന്റെ മകനെ അവിടുന്ന് സൂക്ഷിച്ചു. ദൈവമേ, നിനക്ക് നന്ദി എന്ന് പറയുകയാണ്. കർത്താവേ, നിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ, നീ ഞങ്ങളെ എവിടെ നിന്ന് അയച്ചുവോ അവിടേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടവരാണ്. ഓരോ മരണവും ആ വിധത്തിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഓർത്ത് നിനക്ക് സ്തോത്രം. കർത്താവേ, ഈ പ്രിയപ്പെട്ട മകന്റെ ധന്യജീവിതം അനേകർക്ക് മാതൃകയായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകുന്നതിനാൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ശിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകളെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ. സ്വർഗീയമായ സമാധാനം നിന്റെ മകളിലേക്ക് നീ അവിടുന്ന് ഒഴുക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ശാന്തത നിന്റെ മകൾക്ക് അവിടുന്ന് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്ത് നിന്റെ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം പൂർത്തീകരിച്ചപ്പോൾ നീ വിളിച്ചാക്കിയ ദൈവമാകിയാൽ നിനക്ക് സ്തോത്രം. ആ വാത്സല്യ ഭവനത്തിൽ ഞങ്ങൾക്കും പോയി പ്രിയപ്പെട്ടവനെ കാണാമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും നീ ഞങ്ങളിൽ നിറയ്ക്കുന്നതോർത്ത് നിനക്ക് നന്ദി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരെ നീ ബലപ്പെടുത്തണമേ. നിന്റെ കൃപ കൂടെ ഇരിക്കണമേ. നിന്റെ കരുത്ത് നൽകണമേ. നിന്റെ ബലം നൽകണം. നിന്റെ വിശ്വാസം നൽകണം. കർത്താവേ, നീ നിന്റെ മക്കളെ രണ്ടുപേരെയും തന്റെ മുറിവേറ്റ കരത്താൽ ഇരുമാർവിടങ്ങളിലും കർത്താവേ അവിടുന്ന് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യർക്കാർക്ക് നൽകുവാൻ സാധിക്കാത്ത ദിവ്യമായ സമാധാനത്താലും ആശ്വാസത്താലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനാലും നിന്റെ മുറിവേറ്റ കരം അവരെ മുറുക്കെ പിടിച്ച് ശക്തിപ്പെടുത്തുന്നതിനാലും അത് ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ട് നിനക്ക് സ്തോത്രം പറയുകയാണ്. നിന്റെ മകനെ
ഏറ്റവും കൃപയോടെ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ബലം നൽകണം. വരുവാനുള്ള പ്രിയപ്പെട്ടതിന്റെ മക്കളെ, നീ അവിടുന്ന് കൃത്യസമയത്ത് ഏറ്റവും വേഗം അവിടുന്ന് കൂട്ടിവരുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ ദൈവസാന്നിധ്യം അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, നീ കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി അവിടുന്ന് നൽകണം. ഞങ്ങൾ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവമേ, കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി കർത്താവെ അതിനനുസരിച്ച് നിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണം. ഈ നിന്റെ മകനെ കഷ്ടതയും ദുഷ്ടതയും കോവിഡും ഒന്നുമില്ലാത്ത ഒരു വലിയ സ്നേഹഭവനത്തിലേക്ക് നീ ചേർത്ത് വെച്ചെങ്കിൽ കർത്താവെ, ഞങ്ങളെ നീ ബലപ്പെടുത്തുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ഉറക്കുകയും ചെയ്യുന്നു. ഈ വാത്സല്യ ഭവനത്തിൽ അനേക പ്രാവശ്യം ഈ പ്രിയപ്പെട്ട മകൻ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രിയപ്പെട്ട മകൻ ഇനി ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. കർത്താവേ, തന്റെ പ്രിയപ്പെട്ടവളോടൊപ്പം, വാത്സല്യ പ്രിയപ്പെട്ട മക്കളോടൊപ്പം, മാതാപിതാക്കളോടും ഒക്കെ താമസിച്ച ഈ ഭവനത്തിൽ നിന്ന് കർത്താവേ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നിന്റെ സാന്നിധ്യം ഈ പ്രിയപ്പെട്ട ഭവനങ്ങളിലുള്ള മക്കളെ ബലപ്പെടുത്തുവാൻ അവിടുന്ന് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദൂരതയിലായിരിക്കുന്ന മക്കളെയൊക്കെ നീ ഇവിടുന്ന് ബലപ്പെടുത്തണമേ. ദൂരത്തും ചാരത്തും ഇരുന്ന് ഇത് ഏറ്റവും അനുഗ്രഹത്തോടെ കാണുന്ന നിന്റെ മക്കളെ നിന്റെ സ്വർഗീയ സമാധാനത്താൽ നിറച്ചനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവകൃപയോടെ വ്യാപരിപ്പിക്കണം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇതെല്ലാം വെളിയിലോട്ട് മാറ്റം ഫോട്ടോ എടുത്ത്
സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതവാം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം ഇന്നു ഞാൻ നാളെ നീ എന്നതവാം സ്നേഹം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം സ്വപ്നങ്ങളെ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേകാലത്തിൽ ധ്വനിച്ചു നിത്യമാ പ്രഭാത ശോഭികളെ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശ ിൽ നിദ്രകൊണ്ടോ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭധരിച്ചുയർത്തുതൃഭാവനി ആകാശമപ്പുറം കൂടിയിടുന്നു പേർ വിളിക്കു നേരം കാണുന്നേരു പേർ വിളിക്കു നേരം കാണു അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമാലീന രഥപ്പെട്ടോടിയിടുന്നു എൻ സ്വദേശം കാൺമാലീന Vega
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവായിരുന്നു ഈ വാത്സല്യ സഹോദരന്റെ ഏറ്റവും മൂത്ത നേരപ്പൻ. ചാണ്ടിച്ച രണ്ടാം മൈലിലെ പ്രിയ പാപ്പൻ്റെ അനിയൻ്റെ മകനാണ് പ്രിയ വാത്സല്യ സഹോദരൻ. എന്നാൽ ഈ സഹോദരനുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് മാമൂട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്ത്. ഇവിടുത്തെ പ്രിയ അച്ചാൻ്റെ ഒരു പെങ്ങൾ അവിടുത്തെ അംഗമാണ്. അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രിയപ്പെട്ടവനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത്. അന്നു മുതൽ എന്നെ എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് അന്വേഷിക്കുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്യുന്ന വളരെ നന്നായി സഹകരിക്കുന്ന ഒരു വാത്സല്യ സഹോദരൻ. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ തൻ്റെ വേർപാടിനെ കുറിച്ച് അറിഞ്ഞു. അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതായിരുന്നു എങ്കിൽ വന്ന് സംബന്ധിപ്പാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് ഏത് സമയത്തും നമുക്ക് വേദന ഉളവാക്കുന്നതാണ്. ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയച്ചാൻ അമ്മ, വാത്സല്യ സഹോദരി, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വേർപാട് മനുഷ്യ സംബന്ധിച്ച് വേദന ഉളവാക്കുന്നത്, അതിന് പ്രായപരിധിയില്ല. എന്നാൽ വേർപാടിന് നടുവിലും പ്രത്യാശയുള്ള ഒരു കൂട്ടരാണ്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തീയ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിനപ്പുറത്തേക്കൊരു നിത്യത നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ച, വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. കാഹളനാദത്തിങ്കൽ തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വൃതന്മാരെ ചേർക്കേണ്ടതിന് കർത്താവ് മടങ്ങി വരുമ്പോൾ
തൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും താനും കാഹളനാദത്തിങ്കൽ കാണപ്പെടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്യിൽ തള്ളപ്പെടുമെന്നും കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരല്ലാതെ ആരും അവിടെ കയറിയില്ല എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ നിത്യതയ്ക്കായി നാം ഒരുക്കപ്പെടുമ്പോൾ ഇന്ന് ഈ വാത്സല്യ സഹോദരന്റെ വേർപാടിൽ നാം സാക്ഷികളായിരിക്കുമ്പോൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു വസ്തുത നിങ്ങളെ ഓർപ്പിച്ച എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് വാത്സല്യ സഹോദരൻ നമ്മെ വിട്ട് കടന്നുപോയത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതുവഴിയായി കടന്നുപോകും. എന്നാൽ നമുക്കൊരു നിത്യത ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ നിത്യതയിൽ നമ്മൾ എവിടെയായിരിക്കും ചെലവിടേണ്ടത് എന്നുള്ളത് നാം തീരുമാനമെടുക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിലാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, കുലവ്യത്യാസമില്ലാതെ സകല മനുഷ്യരും അന്ന് അവിടെ ചെന്ന് നിൽക്കും. അന്ന് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ നിത്യജീവൻ കടക്കും, ഇല്ലെങ്കിൽ നാം നിത്യ നരകത്തിൽ തള്ളപ്പെടും. ഇതാണ് ക്രിസ്തീയ വചന ദൈവവചനത്തിൻ്റെ സത്യം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഉറപ്പ് പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ, ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ആർക്കാണ് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? അത് പറയാൻ കഴിയുമെന്ന് ധന്യനായ പൗലോസ് ലീഹ സംശയം കൂടാതെ എഴുതി വച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ തൻ്റെ കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ മനുഷ്യനെക്കുറിച്ച് താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ ആളുകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. തൻ്റെ കൂടെ സുവിശേഷ പോർക്കളത്തിൽ അധ്വാനിക്കുന്ന ക്ലേമന്തിനെ കുറിച്ച് ജീവിച്ചിരിക്കെ തന്നെ ധന്യനായ പൗലോസ് ലീഹായ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഐഹിക ജീവിതകാലത്തിൽ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ സത്യത്തെ പിൻപറ്റി, മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് ദൈവം മുൻപാകെ ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാനും നിങ്ങളും കർത്തൃസ്ഥാനം നിൽക്കുന്നൊരു ദിവസം വരുന്നുണ്ട് എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും അത്യുന്നതനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കാഹളനാദത്തെങ്കിൽ വാത്സല്യ സഹോദരനെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, സർവാശ്വാസത്തിൻ്റെയും ഉറവിടമായ അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ ഇങ്ങനെ അവസരം ദൈവം നൽകിയല്ലോ. അപ്രതീക്ഷിതമായി വാത്സല്യ സഹോദരൻ ഞങ്ങളെ വിട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. വേർപാട് മാനുഷികമായ ഞങ്ങൾക്ക് നൽകുന്ന വേദന വളരെ വലുതാണ്. ഞങ്ങളെക്കാൾ അധികം വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന വാത്സല്യ സഹോദരി, ആ പ്രിയ കുഞ്ഞുങ്ങൾ, അവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിദുഃഖത്തിൽ വീണുപോകാതിരിക്കേണ്ടതിന് സ്വർഗീയമായ പ്രത്യാശയാൽ അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നൽകണമേ. പ്രിയപിതാവിനെ, മാതാവിനെ, സഹോദരങ്ങളെ, എല്ലാവരെയും ഞങ്ങൾ ദൈവസ്ഥനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അവരുടെ ബന്ധുക്കളായി, ചാർച്ചക്കാരായി, സഹോദരങ്ങളായി വന്നുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിന് സമാധാനം നൽകണമേ. ഇന്ന് ഞങ്ങളിതിന് സാക്ഷികളായിരിക്കുമ്പോൾ ക്രിസ്തുവേശിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയുള്ളവരായി ദൈവസന്നിധി നിലനിൽക്കുവാൻ ദൈവമല്ലവരെയും സഹായിക്കണമേ. വിശേഷാൽ ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അങ്ങയുടെ അഭിഷിക്ത ദാസനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ പിന്നെ സഹായിക്കണമേ. കുടുംബമായി കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ പിന്നെ ഉപയോഗിച്ചാട്ട്. നാമത്തെ മഹത്വപ്പെടുന്നു തോന്നുള്ള ശുശ്രൂഷ ആദരിക്കും. വന്നു ചേരേണ്ടവരൊക്കെ തക്ക സമയത്ത് വന്നു ചേരുവാൻ ദൈവം സഹായിക്കും. യേശു മൂലപേക്ഷിക്കുന്നു. ദൈവോടെ കേൾക്കണം പിതാവേ. ആമേൻ. മരിച്ചു മനുഷ്യനായി
എൻ മനമേ കോവേ വാഴ്ത്തുക,
അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവന്റെയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകിനെ പോലെ പുതിയ വരത്തക്ക വണ്ണം അവൻ നിന്റെ വായിക്കുക നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല വീരന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവയെ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും പഠിക്കുകയില്ല, എന്നേക്ക് കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നന്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ കഷ്ടന്മാരോടെ വലുതായിരിക്കുന്നു. ഉദയം അസമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങൾ നമ്മോടെ അകറ്റിയിരിക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നുവല്ലോ, നാം കൂടി എന്നെ അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. യഹോവയുടെ ദയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്തെ ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടേ അവന്റെ അജ്ഞതയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരുമേ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമേ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിന്മേലുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുകയും എൻ മനമേ യഹോവയെ വാഴ്ത്തുക. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ അകത്താ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുക, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാറ്റ് കാത്ത നിത്യ പാർപ്പിടം തന്നെ, കൈകളാറ്റ് കാത്ത നിത്യ പാർപ്പിടം തന്നെ. വാണിരുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അന്നു തീരും എന്റെ കഷ്ടം ഇനി മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ.
അന്നു തന്റെ ശുദ്ധരുത്തു പാടിയാകുമേ, അന്നു തന്റെ ശുദ്ധരുത്തു പാടിയാകുമേ. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലവനെ കുഞ്ഞുകാന്തനെ, നല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല ബോധത്തോടും വീണകളേന്തി, തുല്യമില്ല ബോധത്തോടും വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാൽ, കുലുങ്ങി സമുദ്രത്തെ വീണാലും, അതിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുടുങ്ങിപ്പോയില്ല. ദൈവം അധികാരത്തിൽ തന്നെ അതിനെ സഹായിക്കും. ജാതികൾ രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വലിയ യഹോവയുടെ പ്രവർത്തികളെ നോക്കുക, അവൻ ഭൂമിയിലെ ശൂന്യത അവൻ ജീവിക്കും. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിവർത്തി ചെയ്യുന്നു. അവൻ വില്ലൊടിച്ചു മുറിച്ചു ഗതങ്ങളെ തീരിട്ടു തൊട്ടുകളയുന്നു. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്നറിഞ്ഞു കൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമി ഉന്നതനാകും. സൈന്യമുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആവണം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ, അൻപിൽ യേശുനാഥ നിന്നെ ഇഷ്ടം എന്നെ ഇഷ്ടമാക്ക. Yeshua.
ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുക, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ ഗോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധമാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ വലിയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാമമേലെടുക്കുകയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും ആഹാരപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുന്നുപോലെ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു. അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരണമേ. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണിനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദിവ്യത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ പരിശുദ്ധ ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണ്ണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും. ഇനി ആരെങ്കിലും ഫോട്ടോ എടുക്കുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ബോഡി എടുത്താൽ പിന്നെ അത് അതിന് അനുവദിക്കില്ല. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ആളുകൾ, ഭൗതിക ശരീരം കണ്ടവർ, പള്ളിയിലോട്ട് വരാൻ അത്രയേറെ അടുപ്പമുള്ളവർക്ക് മാത്രമേ, ബന്ധുക്കളായിട്ടുള്ളവർക്ക് മാത്രം വരാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് കണ്ടു മടങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിയിൽ ഒക്കെ വരുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ പ്രത്യേകം പാലിക്കണം. അവരുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വന്ന് കാണാനുള്ള അവസരം നിങ്ങളത് കൊടുക്കണം. അവരുടെ അവസരങ്ങൾ നിങ്ങളാരും നിഷേധിക്കുവാനും ഇടയാകരുത്. അതുകൊണ്ട് അകലെയായിട്ടുള്ള ദൂരിൽ നിന്നുള്ള ബന്ധുക്കളൊക്കെ വന്ന് കണ്ട് മടങ്ങാനുള്ള ഒരു ക്രമീകരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണമെന്ന് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളോട് അറിയിക്കുക. ഇപ്പോൾ ഭവനത്തിൽ ഉൾവെച്ചുള്ള ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യവും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തും. ആനന്ദമുണ്ടേനിക്കാനന്ദമുണ്ടേനിക്കേശു മഹാരാജ സന്നിധിയിൽ ആനന്ദമുണ്ടേനിക്കാനന്ദമുണ്ടേനിക്കേശു മഹാരാജ സന്നിധിയിൽ ലോകം ഏനി ശാശ്വതമല്ലെന്ന സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വർലോകനാട്ടുകാർക്കിക്ഷീതിയിൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. ആനന്ദമുണ്ടേനിക്കാനന്ദമുണ്ടേനിക്കേശു മഹാരാജ സന്നിധിയിൽ
പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കുന്ന സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം വിശുദ്ധമാക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ ഇഷ്ടസുഖത്തിലേക്ക് വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളുടെ ചുമച്ചിരിക്കുന്ന പോലെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിൽ നിങ്ങളെ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നതിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മന്മയനായ ആദാമിൻ മക്കൾക്ക് പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മെസ്സീഹ നാദ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നീ ചീടുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനോടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയ മശിഹായി നിൻ പ്രത്യക്ഷതയുടെ വലുത ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചേരുതേ. ഓരോ പ്രവൃത്തി ുപോൾ പകരം നൽകും മശിഹായി കുറ്റങ്ങളെ നീമായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. നിന്മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്ങി അടിയാരെ ധരി
ഒഴിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനമശിഹായി ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്ക് നാം സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയിൽ സന്താനങ്ങളായ സകലർക്കും സകൽക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെളിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റാനിലേക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആമേൻ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത എല്ലാ മഹിമയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായി മശിഹാ തമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതെപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിന് ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചനാവിന്മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിൻ്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ അങ്ങ് അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ അങ്ങ് രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായി ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മകന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരെയും ദുഷ്ടന്മാരെയും പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവുമാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ നിന്റെ മകനെ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട്
ഈ നിന്റെ മകൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ മകന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായി പ്രത്യാശയ്ക്കായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ മകന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ പ്രിയപ്പെട്ട മകന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ അങ്ങയുടെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. അങ്ങയുടെ വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവെടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതായതുകൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൻ മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാൾ മരിക്കയില്ല എന്നും നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീർത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കുത്തപ്പോ നീതിയായി ഫലമേകും. മാരിച്ചവരിടയിൽ നീതാഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വീ
ഉയർപ്പിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാം ഞങ്ങളുടെ കർത്താവായ കർത്താവേ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി വരണമേ ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര അഴിവില്ലാത്ത രാജ്യത്തെങ്കിൽ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായി ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിൻ്റെ വെള്ളനിലേങ്കി ധരിപ്പിക്കുന്നവനായുള്ളോവേ നിനക്ക് സ്തുതി മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കി പിതാവിന് സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെയും അവൻ്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്യണമേ ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചവരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന രീതിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും മരിച്ചവർ ഉയർത്തിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യക്തമത്രേ നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചു പോയി ദാമിയായുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷന്മാരത്രേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ കൃപതോന്നി നിങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി ബാധിക്കുമോ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ തുടർന്നുള്ള പ്രാർത്ഥനയോടും കർത്താവിൻ്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ പൂർണ്ണമാകുകയാണ്. ഇനിയും ഇതിനുശേഷം ഇവിടെ നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുവാനുള്ള സൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയും അടക്കുകയും ചെയ്യുന്നത് അത്ര എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വാത്സല്യ മകൻ്റെ ധന്യമായ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നിന്നോടൊപ്പം യാത്ര ചെയ്ത് കർത്താവേ നീ ഒരുക്കിയിരുന്ന വഴികളിലെല്ലാം നിന്റെ മകനെ നീ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് നിറയ്ക്കുകയും ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുകയും കർത്താവേ ഈ നിൻ്റെ മകൻ്റെ വഴിയാത്ര പൂർണ്ണമായിട്ടില്ല എന്നും സ്വർഗത്തിലെ ദൈവം തമ്പുരാനോട് ചേരുന്ന നിമിഷത്തിലാണ് അത് പൂർണ്ണമാകുന്നത് എന്നും ബോധ്യപ്പെടുത്തി നിന്റെ സന്നിധിയിൽ നിന്റെ മകനെ നീ അവിടുന്ന് ചേർത്ത് വെച്ചത് ഓർത്ത് നിനക്ക് സ്തോത്രം. ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ, വാത്സല്യ മക്കൾക്ക് ഓരോരുത്തർക്കും ഈ നിന്റെ മകനെ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ദുഃഖവും നെടുവീർപ്പും വേദനയും ഒക്കെയുണ്ട്. മനുഷ്യൻ്റെ നൽകുന്ന സമാധാനത്താൽ
കർത്താവെ നിന്റെ മക്കളെ സമാധാനപ്പെടുത്തുവാൻ ആശ്വാസപ്പെടുത്തുവാൻ മനുഷ്യരാൽ അസാധ്യമാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമേ, നീ നിന്റെ ദിവ്യമായ സമാധാനത്താലും നിന്റെ ശക്തിയാലും നീ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാകൊണ്ട് നിന്റെ പ്രത്യാശയാലും ഈ നിന്റെ മക്കളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഈ വാത്സല്യ മകനെ സ്വർഗോന്നതകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ സാധ്യമാണ് എന്നുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ അവിടുന്ന് നീ നിറയ്ക്കുന്നത് ഓർത്ത് നിനക്ക് സ്തോത്രം. പ്രിയപ്പെട്ട ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ നീ അവിടുന്ന് ബലപ്പെടുത്തണം, നീ അവിടുന്ന് ശക്തിപ്പെടുത്തണം. നിന്റെ പൊൻകരങ്ങളിൽ നിന്റെ മകളെ അവിടുന്ന് താങ്ങണം. കർത്താവേ, നിന്റെ താങ്ങും ബലവുമല്ലാതെ ഇനി നിന്റെ മകൾക്ക് ഒരാശ്രയവുമില്ലല്ലോ. നീ അവിടുന്ന് സഹായകനായി കൂടെ ഇരിക്കണം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും തമ്പുരാനെ നീ താങ്ങി ശക്തിപ്പെടുത്തണമെന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നേരിടുവാൻ തക്കവണ്ണം നീ അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നത് ഓർത്ത് നിനക്ക് സ്തോത്രം. ആ ബലവും കൃപയും പ്രത്യാശയും നന്മയുടെ അനുഭവങ്ങളും എല്ലാം സ്വർഗത്തിലെ ദൈവമേ നീ കൂടെ ഇരുന്ന് നൽകണമേ കർത്താവേ. ഈ ഭൂമിയിൽ നിന്റെ മക്കൾക്ക് പിതാവായില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ എന്നും നല്ല പിതാവായി കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ള മക്കളെ നീ ഇവിടുന്ന് കൂട്ടിവരുത്തുന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വൻകൃപ ഇവിടുന്ന് വ്യാപരിപ്പിക്കണം. പ്രാർത്ഥനയുടെ ദൈവമേ നിനക്ക് സ്തോത്രം. വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയവുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാമം പരിശുദ്ധപ്പെടണമേ, ഇങ്ങയുടെ രാജ്യം വരേണമേ, ഇങ്ങയുടെ ഇഷ്ടം സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും ആവുന്നു എന്നേക്കുള്ളതാകുന്നു. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമെശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ഇപ്പോൾ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് അന്ത്യ ചുമ്മനം കൊടുക്കുവാനുള്ള അവസരമുണ്ട്. ഇനി ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുവാനും അവസരമുണ്ട് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. അന്ത്യചുംബനം കൊടുക്കുന്നത് അവസാനം ചിന്തയും കുഞ്ഞുങ്ങളും കൊടുക്കണം. മറ്റുള്ളവരൊക്കെ ആദ്യം പറഞ്ഞേ സാറേ.
Soon.
ശുശ്രൂഷാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിയിടും പോ ആദാം മക്കൾ വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യ കാണാൻ നിൽക്കുന്ന ആളുകൾ ഓടി വെച്ചതിന് ശേഷം ഓരോരുത്തർ വന്ന് കണ്ട് മടങ്ങണം. Thank you.
വർഷക്കാരം ഈ ഭൂമിയിൽ ജീവിച്ച് നല്ലൊരു
കുടുംബസ്ഥനായി മക്കൾക്ക് ജീവിക്കാനൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രിയപ്പെട്ട മകൻ ഇടവരുത്തിയെന്നും നമ്മുടെ ഈ ഇടവയിൽ വന്നതിന് ശേഷം അദ്ദേഹവുമായിട്ട് വളരെയധികം നല്ല ഒരു സുഹൃത്ത് ബന്ധവും നല്ല ഭാവിയുമായിട്ട് നല്ലൊരു ബന്ധവും വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചു. മക്കളെ ഒക്കെ സ്വന്തം സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് അദ്ദേഹം കൊല്ലത്തൂന്ന് വരെ ഓട്ടോയിലൂടെ കൊണ്ടുപോകാൻ വിടുകയും അതിനുശേഷം അവിടുന്ന് തന്നെ തിരിച്ചു വന്ന് വീണ്ടും ചേർത്തുകൊണ്ട് പോകുവാനായിക്കൊക്കെ വളരെയധികം താല്പര്യവും സുഷ്ടാതിയും കാണിച്ചു എന്നുള്ളത് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇടവയ്ക്ക് ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഒരുപാട് അനുഭവങ്ങൾ ആ കുടുംബത്തിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവകയായി പറയുമ്പോൾ നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ കുടുംബം നല്ലൊരു കൈത്താങ്ങായിരുന്നു എന്ന് വേണം പറയാനായിരുന്നു. അതായത് സമയമധികം പോയതുകൊണ്ട് അത് കിട്ടിക്കുന്നില്ല. പലരുടെ കുടുംബത്തോടുള്ള അനുശോചനം ഞാൻ ഈ സമയം അനുഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉള്ളായും ഇമ്മാനുവേൽ മാത്രമായുടെ വകയുടെ പേരിലുള്ള അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം രവീന്ദ്രൻ സമർപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ശിശുവിനെ കുറിച്ച് വാക്ക് പറയാതിരിക്കുന്ന
തിരുമുഖിയുടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളിലും ഏത് മാത്രമായ സഹായം അമ്മയുടെ ആവശ്യം പറയുമ്പോൾ എന്റെ കാര്യങ്ങളും എല്ലാം സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വിലപ്പെട്ടതാണ്. വളരെ ദൈവഭക്തിയോടും ദൈവഭക്തിയോടും ഒക്കെ ഈ ആലയത്തിൽ ദൈവ ഭക്തി കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നതിനാണ് ചിന്തി വിദൂരതകളിൽ നിന്ന് ഇത് പ്രവേശിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം വരാൻ അവരെ ഏറ്റവും പ്രതിയോടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന് വേണ്ടി ഇടവഴിയുള്ള പാത്രവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലുവിളിയും ധാരാളമായി ബലപ്പെടുത്തുകയും ചെയ്യും. രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുക. ഉപായി
Thank you.
ജീവനായി
ജീവന്റെ വചനമായി നമ്മുടെ കർത്താവ് ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നടപടി പ്രകാരം ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാത്രം നീ എതിരെ വാചനം മറിയോ വീട്ടിലിരുന്നു മാതേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തവനോട് കത്തനാടിന്റെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്ന് വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാരും മരിക്കയില്ല എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവരോടുള്ളതായി ലോകത്തിൽ വരുമാതിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമായി സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ പ്രതിവാക്യമായി ചൊല്ലണം. പ്രത്യാശാ തന്ന നാഥ സ്തോത്രം
ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും ആരില്ലേ? മുഖം മൂടാൻ
എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകം സോദരരെ എന്തിങ്ങനെ മാർഗ്ഗകുലം മൃത്യുകാലനുഭവിച്ചിടുന്നു ചന്തമേറും മേനിയാകെ ഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലേ കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹീത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു എല്ലാവരും ശുശ്രൂഷയ്ക്ക് തടസ്സമാകുന്നു സംസാരിക്കാം. മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തോട് അരുളി ചെയ്ത ദൈവമായ കർത്താവേ, ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയിൽ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുന്നു. അപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലലികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവേർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതെന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇതു നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിനും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി. മോറോനീശ മശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാവുന്ന ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ ഇടക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചെല്ലാം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ദൈവത്തിന്റെ ഏകാപുത്രനും ഞങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കപ്പെട്ട് കഷ്ടതയിൽ വെച്ച് മരിച്ചെടുക്കപ്പെട്ട് അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും മാമോദനത്തിനുള്ള മാമോദീസ ഒന്ന് ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്തു. ഭാരിക്കുമോ സോമൻ കാലോ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങൾ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവശിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇവിടെ കടന്നു വന്നിട്ടുള്ളവർക്ക് പിന്തിരിക്കം ഇടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കരുതി വെച്ചിട്ടുള്ളവർക്ക് അതിടാം. അതിനുശേഷം മൂടി വെച്ച് ഭൗതിക ശരീരം സെല്ലിലേക്ക് വെച്ച് അടക്കുന്നതുമായിരിക്കും. ധാരാളം ഇവിടെ നിന്ന് തിരിച്ച് നടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നടന്നു പോകണം, അവിടെ തെന്നി വീഴാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇതിൻ്റെ തലയണ മാറ്റണം, വടി തട്ടണം, എന്നിട്ട് മൂടി വെച്ച് നടക്കണം. അറിയാവുന്ന ആളുകൾ Thank you.
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും, വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം, രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യാ.